സംസ്ഥാനം പരീക്ഷാ ചൂടിലേക്ക്. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷ ബുധനാഴ്ച മുതൽ ആരംഭിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സ്കൂളുകൾ പരീക്ഷയ്ക്കായി ഒരുങ്ങിയത്. ഓൺലൈൻ പഠനവും പരീക്ഷയും ശീലിച്ച കുരുന്നുകൾക്ക് പരീക്ഷാ പേടി ഇല്ലാതാക്കാൻ കൃത്യമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് അധ്യാപകർ പറയുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സ്കൂളുകൾ പരീക്ഷയ്ക്കായി ഒരുങ്ങിയത്. ഓൺലൈൻ പഠനവും ഓൺലൈൻ പരീക്ഷയും ശീലിച്ച കുരുന്നുകൾക്ക് പരീക്ഷ പേടി ഇല്ലാതെ നോക്കാൻ കൃത്യമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് അധ്യാപകർ പറയുന്നത്. ഓൺലൈൻ ക്ലാസ് ജൂൺ 1-ന് ആരംഭിച്ചു. പ്രത്യേക ടൈം ടേബിൾ പ്രകാരം തന്നെ സ്കൂളിലുള്ള അധ്യാപകർ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് നൽകി. പിന്നീട് നവംബറിലാണ് കുട്ടികൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ സ്കൂളിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അധ്യാപകർ കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകി. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് മാത്രമായിരുന്നില്ല, ജൂൺ മാസത്തെ പാഠഭാഗങ്ങൾ തന്നെ കുട്ടികൾക്ക് സംശയ നിവാരണങ്ങളൊക്കെ നടത്തി കൊടുത്തു. എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ആദ്യ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ പരീക്ഷ എളുപ്പമായിരുന്നെന്നും പരീക്ഷ പേടി തീരെ ഉണ്ടായില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ അനുഭവം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സാം തന്നെ. ചോയ്സ് ഉണ്ടായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എക്സാം ഭയങ്കര ടഫാണ്, പേടിച്ചിട്ടായിരുന്നു പോയത്. പക്ഷെ എക്സാം അത്ര തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് നല്ല രീതിയിൽ എഴുതാൻ മതി. അധ്യാപകരൊക്കെ എങ്ങനെയായിരുന്നു? ഒരു പരീക്ഷ പേടി വേണ്ട എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ തന്നു? ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, സമയത്തിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ നല്ല മാനേജ് ചെയ്തു. ടീച്ചേഴ്സ് ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടാണ്. ഇപ്പം പരീക്ഷ പേടിയൊന്നും ഉണ്ടായിട്ട് ആ ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വന്നത്. അതുകൊണ്ട് എളുപ്പമായിരുന്നു എക്സാം എല്ലാം. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളുടെ വാർഷിക പരീക്ഷയാണ് ബുധനാഴ്ച മുതൽ ആരംഭിച്ചത്. 1 മുതൽ 4 വരെ ക്ലാസുകളിൽ വർക്ക്ഷീറ്റ് മാതൃകയിലാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. 1ഉം 2ഉം ക്ലാസുകളിലെ കുരുന്നുകൾക്ക് സ്കൂളിലെ പരീക്ഷാ ഹാളിൽ ഇരുന്നുള്ള പരീക്ഷ നവ്യാനുഭവമായിരുന്നു. 5 മുതൽ 9 വരെയുള്ള ക്ലാസുകൾക്ക് ചോദ്യപേപ്പർ നൽകി തന്നെയാണ് വാർഷിക മൂല്യനിർണയം നടത്തുന്നത്. കോവിഡിനെ തുടർന്നുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനായി നമ്മുടെ കുരുന്നുകൾ പരീക്ഷ എഴുതുകയാണ്. 1-2 ക്ലാസ്സുകളിലെ കുരുന്നുകൾക്കൊക്കെ ഇത്തരത്തിലൊരു പരീക്ഷാ അനുഭവം ആദ്യമായാണ്. കൂട്ടം കൂടിയിരുന്ന സ്കൂളിലേക്ക് എത്തി ഇങ്ങനെയൊരു പരീക്ഷാ അനുഭവത്തെ പേടിയോടെ കാണാതിരിക്കാനായി രക്ഷിതാക്കളും അധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി കുരുന്നുകൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ വിജയവും ഇവർക്ക് ആശംസിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പൈത്തൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിലേക്ക് കരിവെള്ളൂരിൽ നിന്ന് പ്രശസ്ത കലാകാരനായ ബാലൻ പാലായിയുടെ കയ്യൂർ സമരചരിത്ര ശില്പം. ഇതര ശില്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ശില്പം. ബാലൻ പാലായി ഒരു കാലത്ത് സിനിമാശാലയുടെ തിരശീലയിൽ തെളിഞ്ഞ പേര്. പിന്നീടത് അവിടെ നിന്ന് സ്വയം പിൻവലിഞ്ഞു. ഇപ്പോഴിതാ സിപിഐഎം പാർട്ടി കോൺഗ്രസിലേക്കായി ഒരു ശില്പം ഒരുക്കിയിരിക്കുന്നു. അതാകട്ടെ, സ്വന്തം ശരീരവും മനസ്സും ഒന്നായി സമർപ്പിച്ചാണെന്ന് മാത്രം. കയ്യൂർ സമരം അതേപടി പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. ഭൂതകാലവും വർത്തമാനകാലവും ഇവിടെ ഒന്നായി ഒഴുകുന്നു. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത് ധീരരായി നല്ലൊരു നാളേക്കായി കഴുമരത്തിലേറി രക്തസാക്ഷികളായവർ, അവരിവിടെ നമുക്ക് മുന്നിൽ ജീവനോടെ നിൽക്കുന്നു. അന്ന് മൈനറായിരുന്നതുകൊണ്ട് തൂക്കിലേറ്റാതിരുന്ന ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ജയിലഴികൾക്കുള്ളിലുണ്ട്. ഇടതുവശത്താകട്ടെ സമരത്തിന് കാരണമായ പ്രകടനവും കാണാം. ഇവയുടെ രണ്ടിന്റെയും മുന്നിലായി കയ്യൂരിലെ രക്തസാക്ഷി സ്തൂപം അതേ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. 4 രക്തസാക്ഷികളിൽ ഒരാളായ പൊടോര കുഞ്ഞമ്പുനായരുടെ അനുജൻ കേളുനായരാണ് ബോംബെയിൽ നടന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസിൽ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചതെന്നത് പിന്നീടുള്ള ചരിത്രമാണ്. ഫൈബർ, തുണി, ചാക്ക്, മെറ്റൽ ഫ്രെയിം, ഹീറ്റ് ലോൺ, ഹോംബോർഡ് എന്നിവ ഉപയോഗിച്ചാണ് ശില്പനിർമ്മാണം നടത്തിയിരിക്കുന്നത്. 15 ദിവസം കൊണ്ടാണ് ഈ ചരിത്രശില്പം പൂർത്തിയാക്കിയത്. രക്തസാക്ഷികളുടെ കാലുകൾക്ക് അച്ചാക്കിയതെന്നത് ഒരു ശില്പി സ്വന്തം ജീവനെയാണ് ഇതിലേക്ക് ആവാഹിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാനാകും. സന്തോഷ് കമ്പല്ലൂർ, രതീഷ് രാമൻ, ഷീൻ, പ്രണവ്, ധനരാജ് മാണിയാട്ട് എന്നിവർ സഹായികളായിരുന്നു. ഈ ശില്പത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ നിരഞ്ജനയുടെ ചിരസ്മരണയിലെ വരികൾ ഓർമ്മ വരാതിരിക്കില്ല. ഹേയ് സഹോദര, വരൂ, ആളുകൾ ജയ്വിളി മുഴക്കുന്നു, നമുക്കും അതിൽ പങ്കുചേരാം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിനു വേണ്ടി പ്രശസ്ത കലാകാരൻ ബാലൻ പാലായി കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ശില്പം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എന്നിവർ സന്ദർശിച്ചു. സിപിഐഎമ്മിന്റെ പ്രാദേശിക നേതാക്കളും കൂടെയുണ്ടായിരുന്നു. പ്രശസ്ത കലാകാരനായ ബാലൻ പാലായിയുടെ കയ്യൂർ സമരത്തെ പുനരാവിഷ്കരിക്കുന്ന ശില്പം ശ്രദ്ധേയമാകുന്നു. സിപിഐഎം നേതാക്കളായ എം വി ജയരാജനും ഇ പി ജയരാജനും കരിവള്ളൂർ ഓണക്കുന്നിലെ ബാലൻ പാലായിയുടെ വീട്ടിലെത്തി ശില്പം കണ്ട് വിലയിരുത്തി ശില്പിയെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഒരു ചരിത്ര ചിത്ര പ്രദർശനം കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ മാർച്ച് 30-ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ പ്രദർശന ഹാളിലേക്ക് കയ്യൂർ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിക്കൊന്ന ധീരരക്തസാക്ഷികളായ അപ്പുവിൻ്റെയും ചിരുകണ്ണിൻ്റെയും കുഞ്ഞുമ്പനായരുടെയും അബൂബക്കറിൻ്റെയും ഓർമ്മ പുതുക്കാൻ കഴിയും വിധത്തിലുള്ള ശില്പമാണ് ഇവിടെ ബാലൻ പാലായി തയ്യാറാക്കിയിട്ടുള്ളത്. അത് തീർച്ചയായും പുതിയ തലമുറക്ക് അക്കാലത്തെ സാമ്രാജ്യവിരുദ്ധ ജമ്മിവിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പര്യാപ്തമാണ്. കയ്യൂർ സമരം അതേ ഭാവത്തിലും രൂപത്തിലും അവതരിപ്പിക്കുന്നതിൽ ഈ ശില്പം വിജയിച്ചതായി കാണാം. സമരജാഥയും തൂക്കിലേറ്റുന്ന സഖാക്കളും ജീവൻ തുടിക്കുന്ന ശില്പത്തിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല, നാം കടന്നുവന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശില്പം. ഒപ്പം കയ്യൂരിലെ തേജസ്വിനി പുഴയോരത്തെ സ്മാരകസ്തൂപവും പുനർനിർമ്മിച്ചിരിക്കുന്നു. ഈ ശില്പം ചരിത്രത്തെ പുനർവായിക്കുകയാണെന്നും പുനർവായനകളിലൂടെ പുതിയ തലമുറകളിലേക്കും നിർമ്മിതികളിലേക്കും എത്തുകയാണെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, വി കുഞ്ഞികൃഷ്ണൻ, കെ നാരായണൻ, എ വി രഞ്ജിത്ത്, കൂത്തൂർ നാരായണൻ, പി കുഞ്ഞികൃഷ്ണൻ എന്നിവർ നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാരാ ഒളിമ്പിക്സ് വനിതാ പവർ ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കേരളത്തിന് ആദ്യ സ്വർണം. മാതമംഗലം തുമ്പത്തടത്തെ പി വി ലതികയാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. കൊൽക്കത്തയിൽ നടന്ന 19-ാമത് പാരാ ഒളിമ്പിക്സ് വനിതാ പവർ ലിഫ്റ്റ് മത്സരത്തിൽ മാതമംഗലം തുമ്പത്തടത്തെ പി വി ലതിക ഇൻസ്പയർ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ നടന്ന മത്സരത്തിൽ സിൽവർ മെഡൽ നേടിയ ലതിക രണ്ടു വർഷക്കാലമായി നിരന്തര പരിശീലനത്തിലൂടെയായിരുന്നു സ്വർണ മെഡൽ നേട്ടം കൈവരിച്ചത്. ആലപ്പുഴയിൽ വച്ചു നടന്ന യോഗ്യതാ മത്സരത്തിൽ വിജയിച്ചാണ് കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. സ്വർണ്ണ മെഡൽ ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലതിക നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ വെച്ചിട്ട് വെള്ളി മെഡലായിരുന്നു കിട്ടിയത്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള കഠിനമായ പ്രവർത്തനവും ജിമ്മിൽ പോയി ഞാൻ രാവിലെയും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്തും രാവിലെയും വൈകുന്നേരം കഠിനമായ പ്രാക്ടീസ് ആയിരുന്നു. അതിനുള്ള ഫുഡും ഇല്ലേ കാര്യങ്ങളെല്ലാം കഴിച്ച് അതുകൊണ്ടാണ് എനിക്ക് സ്വർണ്ണ മെഡൽ നേടാൻ പറ്റിയത്. അപ്പോൾ അടുത്തത് എനിക്ക് ഇൻ്റർനാഷണലിൽ പോകാനുള്ള ആഗ്രഹമുണ്ട്. ഇൻ്റർനാഷണലിൽ പോകാനുള്ള ഇനി എല്ലാ ഇത് ഞാൻ ഇതിനെക്കാട്ടിയും വലിയ കഠിനമായ പ്രയത്നം അതിലും ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഞാൻ ചെയ്യും. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ ചെയ്യും പോലെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത് നേടാൻ പറ്റിയത്. ഗോൾഡ് മെഡൽ നേട്ടം വഴി ഇൻ്റർനാഷണൽ മത്സരത്തിനായുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. ആശ്രയ മാതമംഗലം അംഗമായ ലതിക ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഇൻസ്പയർ സംഘടനയിലൂടെയാണ് മുഖ്യധാരയിലേക്ക് വരുന്നത്. ഇത്തരത്തിലൊരാളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഉണ്ണി പുത്തൂർ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാതമംഗലം എന്ന ഗ്രാമത്തിൽ നിന്ന് കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിക്കൊണ്ട് ലതികച്ചി പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൻ്റെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ വാങ്ങി എത്തിയിരിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. കഴിഞ്ഞ വെള്ളിയിൽ പറഞ്ഞതുപോലെ സ്വർണം നേടുമെന്ന് ഉറപ്പ് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് നേടി വന്നിട്ടുണ്ട്. അടുത്തത് ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നതാണ്. ജോബി മാത്യു സാർ പറഞ്ഞതുപോലെ ഇതിന് ഒരുപാട് കടമ്പകളുണ്ട്. നാഷണൽ അതോറിറ്റിയുടെ ഒരുപാട് നമുക്ക് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ശ്രമത്തിലാണ് ഇനി ഇൻസ്പയർ ലതികേച്ചിയോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമുക്ക് 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ അഭിമാനമാക്കുവാൻ നമുക്ക് സാധിക്കണം. പോളിയോ ബാധിച്ച് 40 വയസ്സുവരെ മുട്ടിലിഴഞ്ഞ് 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ ലതിക സംസ്ഥാന പവർ ലിഫ്റ്റിംഗിൽ
പാരാലിമ്പിക് വിഭാഗത്തിലാണ് ആദ്യമായി മത്സരിച്ചത്. അതിൽ ചാമ്പ്യൻഷിപ്പും നേടി. പഞ്ചായത്തിന്റെ അംഗപരിമിതർക്ക് വാഹനം നൽകുന്ന പദ്ധതി വഴി 3 ചക്രമുള്ള വാഹനം ലഭിച്ചതോടെ ലതിക പുറം ലോകം കാണാൻ തുടങ്ങി. ഫ്ലൈ, ആശ്രയ സ്വാശ്രയ സംഘം, വീൽചെയർ യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗമാണ് ലതിക. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മുടങ്ങിയ ശമ്പള ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുത്തിയിരിപ്പ് സമരം നടത്തി. പയ്യന്നൂർ പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന കുത്തിയിരിപ്പ് സമരം എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 600 രൂപയാണ് കേന്ദ്ര മിനിമം വേതനം. സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചത് 600 രൂപയ. അങ്ങനെ വരുമ്പോ ഈ ജീവനക്കാർക്ക് 18,000 രൂപ കിട്ടണ്ടേ? ആ 18,000 രൂപയെ കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, ഈ കൊടുക്കുന്ന 12,000 തന്നെ കൊടുക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാ കൊടുക്കാൻ കഴിയുന്നത്? ഗവൺമെന്റ് കൊടുക്കാൻ കഴിയില്ല. ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. മുടങ്ങിയ ശമ്പളം ഉടൻ വിതരണം ചെയ്യുക, CAS ഫോൺ പ്രശ്നം പരിഹരിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, 2021 ബജറ്റിൽ പ്രഖ്യാപിച്ച അലവൻസ് അനുവദിക്കുക, പെർഫോമൻസ് അലവൻസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ അംഗണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കെ ഗീത അധ്യക്ഷത വഹിച്ചു. ആർ വേണു, രൂപേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകി പുഴയോര സംരക്ഷണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് എരുമംകുറ്റൂർ പഞ്ചായത്തിന്റെ 2022-23 വർഷത്തെ ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യമേഖലയിൽ നവകേരള കർമ്മ പദ്ധതി 2ാം ഘട്ടത്തിലെ ആർദ്രമിഷനുമായി സമന്വയിപ്പിച്ച് ആരോഗ്യമേഖലയിലെ പദ്ധതികൾ നടപ്പാക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആയുഷ് ഡിസ്പെൻസറികളെ വെൽനസ് സെന്ററുകളായി ഉയർത്തി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെ മികച്ച സേവനം ഉറപ്പുവരുത്തൽ എന്നിവയും ലക്ഷ്യമിടുന്നു. എരുമംകുറ്റൂർ പഞ്ചായത്ത് 2022-23 വർഷത്തെ ബജറ്റ് അവതരണം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ബജറ്റ് അവതരിപ്പിച്ചു. വിവിധ ഇനങ്ങളിലായി ആകെ 38,25,36,000 രൂപ തൻ വർഷവരവും മുൻബാക്കി 2,85,34,355 രൂപയും കൂടി ആകെ 41,10,70,355 രൂപ വരവും 40,79,53,000 രൂപ ചിലവും 31,17,355 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. ഉൽപാദന മേഖലയിൽ കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല, ക്ഷീരവികസനം, ചെറുകിട വ്യവസായം എന്നീ ഇനങ്ങളിലായി 2,82,00,000 രൂപയും സേവന മേഖലയിൽ ഭവന നിർമ്മാണത്തിനും നവീകരണത്തിനും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേക പരിഗണന നൽകിയും കോയിപ്രയിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മാണവും ഉൾപ്പെടെ ആകെ 16,53,98,000 രൂപയും പശ്ചാത്തല മേഖലയിൽ റോഡുകൾ, കെട്ടിടങ്ങൾ, ഊർജ്ജം എന്നിവയ്ക്കായി 1,59,55,000 രൂപയും ഇതിനു പുറമെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും മറ്റുമായി 19,84,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി രമണി കെ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ രാജൻ ടി കെ, എം കെ കരുണാകരൻ, സരിത കെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. 7 ചെങ്ങൽ കാങ്ങാത്തോട് പാലം നിർമ്മാണം അശാസ്ത്രീയമെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു. റോഡിന് ആനുപാതികമായി ഉയരം കൂട്ടി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെങ്ങൽ വെസ്റ്റ് ചെങ്ങൽ കൊവ്വപ്പുറം റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണം അശാസ്ത്രീയമെന്നാരോപിച്ചാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. റോഡിൽ നിന്നും താഴ്ത്തി പാലത്തിന്റെ കോൺക്രീറ്റ് ചെയ്യാനുള്ള നീക്കം തടഞ്ഞു. ഉയരം കുറഞ്ഞ് പാലം നിർമ്മിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടിന് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഇതിപ്പം മെയിൻ ആയിട്ടുള്ള പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.5 അടിയോളം ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഇപ്പം ഇവരിപ്പം ഓൾറെഡി വാർക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നാട്ടുകാരിലും ബന്ധപ്പെട്ട് തൽക്കാലം സ്റ്റോപ്പാക്കിയിട്ടാണ് ഉള്ളത്. അതായത് വെള്ളമാണ് കുത്തിയൊലിച്ച് വരുന്ന വെള്ളമാണ് ഇതിൻ്റെ അടിയിലൊക്കെ. അപ്പോൾ ആ വെള്ളമൊക്കെ പിന്നെ എങ്ങനെ പോകുമെന്നൊന്നും ഒരു ചിന്തയില്ലാത്ത രീതിയിലാണ് ഇപ്പം ഈ
വാർപ്പ് നടക്കാൻ പോയത്. പക്ഷേ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് തൽക്കാലം സ്റ്റോപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ ഒരു ഒരടി ഹൈറ്റിൽ വാർക്കാന്നാ പറഞ്ഞിട്ടില്ല, ഒരടി പോരാ ശരിക്ക്, ഒരു രണ്ടടി അങ്ങനെ ഹൈറ്റിൽ വരണം. എന്നാലോ ഈ പാലത്തിൻ്റെ പിന്നെ ഭാവിയിൽ നല്ല രീതിയിൽ പിന്നെ ഉപയോഗിക്കുന്ന രീതിയിലാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ പിന്നെ ബന്ധപ്പെട്ടവർ ഇടപെടുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പാലം യാഥാർത്ഥ്യമായ ചെങ്ങൽ വെസ്റ്റ്, ചെങ്ങൽ കോവപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർക്ക് പഴയങ്ങാടി ടൗണിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. റോഡിന് ആനുപാതികമായി ഉയരം കൂട്ടി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നീരുറവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കണാരംവയൽ തോടിനരികിൽ കൈതച്ചെടി വെച്ച് പിടിപ്പിച്ച് തോട് സംരക്ഷണ പ്രവൃത്തി നടത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായി തളിപ്പറമ്പ് ബ്ലോക്കിന് കീഴിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏരിയം നീർത്തടത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ നീർത്തടാധിഷ്ഠിത വികസന പദ്ധതിയായ നീരുറവ് പദ്ധതിയുടെ DPR പ്രകാശനവും പ്രവൃത്തി ഉദ്ഘാടനവും കല്യാശ്ശേരി MLA എം വിജിൻ നിർവഹിച്ചു. കണാരംവയൽ തോടിനരികിൽ കൈതച്ചെടി വെച്ച് പിടിപ്പിച്ച് തോട് സംരക്ഷണ പ്രവൃത്തി നടത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തീർച്ചയായും മാതൃകാപരമായ നമ്മുടെ പഞ്ചായത്ത് ഇവിടെ സൂചിപ്പിച്ചത് ഒരു 651,100 രൂപയുടെ ഒരു വിപുലമായ പദ്ധതിക്കാണ് ഇവിടെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി DPR പഞ്ചായത്ത് പ്രസിഡന്റ് T.സുലജ ഏറ്റുവാങ്ങി. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കണ്ണൂർ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ TP ഹൈദരലി നീരുറവ് പദ്ധതി സംബന്ധിച്ച് വിശദീകരണം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CI വത്സല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ കൈപ്രത്ത്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VA കോമളവല്ലി, നീർത്തട പ്രദേശത്തെ വാർഡ് മെമ്പർമാരായ ജംഷീർ ആലക്കാട്, പ്രീത ലക്ഷ്മണൻ, BDO പ്രസീത K, പഞ്ചായത്ത് സെക്രട്ടറി V രാജീവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഭിന്നശേഷിയുള്ളവർക്ക് കൈത്താങ്ങായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുച്ചക്ര വാഹന വിതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. 9 സ്കൂട്ടർ വിത്ത് സൈഡ് വീൽ വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ 8.50 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള വാഹനം നൽകുന്നതിനായി ചിലവഴിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനീപി ചാലിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KP രമേശൻ, KP റീന, PDPO K നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാത്തിൽ വടശ്ശേരി AKG കലാകായിക വേദിയാൻ ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഗീതശില്പം അരങ്ങേറി. ലഹരി ഉപഭോഗത്തിനെതിരെയുള്ള ഈ സംഗീതശില്പത്തിന് ജീവിതം എത്ര സുന്ദരം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പുതിയ കാലത്തിന്റെ അമിതോപഭോഗ താല്പര്യവും പൊള്ളത്തരങ്ങളും കുടുംബത്തെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മോട് പറഞ്ഞു തരുന്ന ദൃശ്യശ്രവ്യ സംഗീത ശില്പമാണ് ജീവിതം എത്ര സുന്ദരം. ലഹരി വിരുദ്ധത എന്ന ലക്ഷ്യവുമായി മാത്തിൽ വടശ്ശേരി AKG ഗ്രന്ഥാലയം വനിതാവേദി ഏറെ ശ്രമകരമായി തീർത്തെടുത്ത ഈ സംഗീത ശില്പം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു. മദ്യവും മയക്കുമരുന്നും പിടിമുറുക്കിയ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാഴ്ചകളിലൂടെ കാണികളിൽ തിരിച്ചറിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗീത ശില്പം ഒരുക്കിയിരിക്കുന്നത്. വർത്തമാനകാലത്തിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് ഇതിന്റെ ദൃശ്യങ്ങൾ കൺതുറക്കുന്നത്. കല്യാണ ആഭാസങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, മരണം എന്നിവയെല്ലാം അടങ്ങിയ 50 മിനിറ്റ് നീളുന്നതാണ് സംഗീത ശില്പം. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നുമില്ലാതായാൽ ജീവിതം എത്ര സുന്ദരം എന്നതാണ് ഇതിന്റെ അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ചവർ കാട്ടിത്തരുന്നത്. രവി ഏഴോമാണ് സംവിധാനം. ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ രചന നിർവഹിച്ചിരിക്കുന്നു. KV ചാന്ദിനി, രേഷ്ണ, പ്രസീന, അശ്വതി, ശബ്ന തുടങ്ങി 13 പേർ അരങ്ങത്ത് നിറഞ്ഞു നിൽക്കുന്നു. മദ്യവും മയക്കുമരുന്ന സമൂഹത്തിൽ ഏറ്റവും ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ സംഗീത ശില്പ അവതരണത്തിലൂടെ ഞങ്ങൾ നടത്തുന്നത്. ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണ മാഷ് എഴുതി ഞങ്ങൾ ഒരുക്കിയ ഈ സംഗീത ശില്പം
സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിലെ വിവിധ ആളുകളിൽ നല്ല രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കാൻ. ന്യൂസ് ബ്യൂറോ കരുവെള്ളൂർ. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ വെങ്കടേശൻ ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ചിന്റെ വാർഷിക സമ്മേളനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ വെങ്കടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. എം വി കണ്ണൻ, വി വി മധുസൂദനൻ, ജില്ലാ സെക്രട്ടറി കെ വി നാരായണൻ, ജില്ലാ പ്രസിഡന്റ് സി കെ അബൂബക്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സി പി ഐ എം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പെരിങ്ങോം ഏരിയാതല സെമിനാർ മാർച്ച് 25-ന് മാത്തലിൽ നടക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മാത്തൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ പെരിങ്ങോം ഏരിയയിൽ നിന്നും 2000 പേരെ പങ്കെടുപ്പിക്കാൻ ഏരിയാതല സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. തൊഴിലില്ലായ്മയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സെമിനാർ നടക്കുന്നത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ, എ കെ രമ്യ എന്നിവർ പങ്കെടുക്കും. തൊഴിലില്ലായ്മയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനവും എന്നതാണ് സെമിനാറിന്റെ വിഷയം. പ്രാദേശിക ചരിത്ര സംഭവങ്ങൾ പ്രതിപാദിക്കുന്ന ഹിസ്റ്ററി വേൾഡ് ഡിജിറ്റൽ ആർക്കൈവ് ചടങ്ങിൽ വെച്ച് റിലീസ് ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി ഇത് പ്രക്ഷേപണം ചെയ്യും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്രവും ആദ്യകാല കുടിയേറ്റം, വ്യാപാരം, ആരാധനാലയങ്ങൾ എന്നിവയുടെ ചരിത്രവും ഉൾപ്പെട്ടതായിരിക്കും ഹിസ്റ്ററി വേൾഡ്. ഏറ്റവും മികച്ച സംഘാടക സമിതി ഓഫീസിനുള്ള സമ്മാനം മാർച്ച് 25-ന് സെമിനാറിൽ വെച്ച് വിതരണം ചെയ്യും. പെരിങ്ങോം ലോക്കൽ കമ്മിറ്റിക്കാണ് 1-ാം സ്ഥാനം. എരമം തെക്കേക്കര ബ്രാഞ്ചിന് 2-ാം സ്ഥാനം ലഭിച്ചു. മാർച്ച് 30-31 തീയതികളിലായി 14 കേന്ദ്രങ്ങളിൽ 23 വീതം സ്ത്രീകൾ അണിനിരക്കുന്ന ബൈക്ക് റാലി നടക്കും. മാർച്ച് 29-ന് പാർട്ടി കോൺഗ്രസിന്റെ പതാക ദിനത്തിൽ 290 കേന്ദ്രങ്ങളിലും 5,000 വീടുകളിലും പതാക ഉയർത്തും. മാർച്ച് 25-ന് മാത്തലിൽ നടക്കുന്ന സെമിനാറിൽ 2,000 പേരെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സി സത്യപാലൻ, പി ശശിധരൻ, കെ വി ഗോവിന്ദൻ, കെ ഡി അഗസ്റ്റ്യൻ, പി വി തമ്പാൻ, കെ പി ഗോപാലൻ, പി പി സിദിൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവെള്ളൂർ. കാർഷിക മേഖലയ്ക്കും സേവന മേഖലയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും സേവന മേഖലയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് 26,51,69,570 രൂപയുടെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ അവതരിപ്പിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും സംരംഭകത്വത്തിനും റോഡ് വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബജറ്റിൽ പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട്. ഉൽപാദന മേഖലയ്ക്ക് 1,48,00,000 രൂപയും സേവന മേഖലയ്ക്ക് 10,37,12,200 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 7,28,26,800 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ഷൈമ വി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ കെ അശോകൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുനിത എ വി, ദിനേശൻ കെ പി, ബിന്ദു നീലകണ്ഠൻ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. ഡിവൈഎഫ്ഐ ആണൂർ കിഴക്ക് യൂണിറ്റ് പുതിയതായി പണികഴിപ്പിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് ദാഹജല പന്തലിന്റെ ഉദ്ഘാടനവും നടന്നു. ഡിവൈഎഫ്ഐ ആണൂർ കിഴക്ക് യൂണിറ്റ് പുതിയതായി പണികഴിപ്പിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എംഎൽഎ എം വിജിൻ നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് കൊടും വേനലിൽ കുടിനീരുമായി ഡിവൈഎഫ്ഐ സ്നേഹമുരുകുമ്പിൾ ദാഹജല പന്തലിന്റെ ഉദ്ഘാടനം സി പി ഐ എം കരുവെള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി വി വി പ്രദീപനും നിർവഹിച്ചു. അവർക്ക് എല്ലാവർക്കും മറ്റ് കലാപരിപാടികൾ കാണുന്നതിനായിരിക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ആമുഖമായി ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല എന്ന കാര്യം സൂചിപ്പിച്ചു നോക്കുകയാണ്. ഇന്ന് ആണൂരിൽ ഡിവൈഎഫ്ഐയുടെ ആണൂർ കിഴക്ക് യൂണിറ്റ് കമ്മിറ്റി ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇവിടെ നേതൃത്വമുള്ളത്. ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കേവലം ഒരു ബസ് സ്റ്റ് കിട്ടുക എന്നതിനപ്പുറം ഏറ്റവും മനോഹരമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക്
വെയിലും മഴയിലും എല്ലാ കാലത്തും ഉപകാരപ്പെടുന്ന വേദിയിൽ വെച്ച് LSS USS പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ CPIM ആണൂർ കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി KP നാരായണൻ അധ്യക്ഷത വഹിച്ചു. TP പ്രീത, P രമേശൻ, TV വിനോദ്, ശ്രീവിദ്യ, വിപിൻ M തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നാട്ടിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കൃഷിജാലകം പദ്ധതിക്ക് തുടക്കമായി. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക സേവനം യഥാസമയം ലഭ്യമാക്കുന്നതിനും കാർഷിക വിജ്ഞാന വ്യാപനത്തിനുമുള്ള ഏകജാലക സംവിധാനമാണിത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആ ജൈവ പച്ചക്കറി വിൽക്കാൻ നമ്മൾ വന്നാൽ ആ വിൽപ്പനയ്ക്ക് വന്ന നിമിഷം തന്നെ ആളുകൾ അത് വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ് എന്നുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട ADR ഘട്ടത്തിൽ പറഞ്ഞു, നമുക്ക് ഇതിന് സ്റ്റോറേജ് ചെയ്യാനുള്ള കോൾഡ് സ്റ്റോറേജ് സംവിധാനമില്ലാത്തതിന്റെ പരിമിതിയുണ്ട്. കാരണം പച്ചക്കറി നമ്മൾ ഒരു സീസണിലാണ് പച്ചക്കറി എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. ADA സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ജോർജ് തോമസ്, D വിമല, AV രവീന്ദ്രൻ, K പത്മിനി, K അനിത, PK രതീഷ്, K സതീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വെള്ളോറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തി. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളോറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തുന്നതിനോടൊപ്പം ഇതിന്റെ ഭാഗമായിട്ടുള്ള യോഗ ക്ലാസ്, ഔഷധത്തോട്ടം എന്നിവയുടെ ഉദ്ഘാടനവും TI മധുസൂദനൻ MLA നിർവഹിച്ചു. പല രോഗങ്ങൾക്കും സർവ്വരോഗങ്ങൾക്കുമെന്ന് ഹോമിയോക്കാർ എന്തായാലും പറയാറുണ്ട്. നമ്മുടെ അനുഭവത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പല രോഗങ്ങൾക്കും ഘട്ടത്തിൽ ശബ്ദമെല്ലാം പോയപ്പോൾ ആ ശബ്ദം തിരിച്ചു കിട്ടുന്നതിന് ഞാൻ ആശ്രയിച്ചതൊരു ഹോമിയോടോ. ആ ചികിത്സ ഫലപ്രദമായിരുന്നു. പിന്നീട് ഞങ്ങളെപ്പോലെ ശബ്ദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ പലരും ഹോമിയോ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി അവർ മെച്ചപ്പെട്ട റിസൾട്ട് നേടിയിട്ടുള്ളത് അനുഭവത്തിലുള്ളൊരു കാര്യമാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ എം രാധാകൃഷ്ണൻ, പ്രേമ സുരേഷ്, ഡോക്ടർ വിവേക്, KC രാജൻ, സാജു ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചിത്രകലാരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പള്ളിക്കരയിലെ VP അഷ്റഫിന് സഹപാഠികളുടെ ആദരവ്. പ്രവാസിയായ അഷ്റഫിന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് ചെറുകുന്ന ആർട്സ് കോളേജ് 1995-97 പ്രീ ഡിഗ്രി ഗ്രൂപ്പ് ഉപഹാരം നൽകി ആദരിച്ചത്. പ്രവാസ ലോകത്ത് തന്റെ ജോലി തിരക്കുകൾക്കിടയിൽ ലഭിച്ച ചുരുങ്ങിയ സമയം കൊണ്ട് വരച്ചതാണ് ഈ മനോഹര ചിത്രങ്ങൾ. ജന്മനാടിന്റെ ഗ്രാമീണ ഭംഗിയാണ് അഷ്റഫിന്റെ ക്യാൻവാസിൽ തെളിഞ്ഞത്. ചിത്രരചന ഞാൻ പണ്ട് മുതലേ എനിക്ക് വരയോടും കലയോടും വളരെയധികം താല്പര്യമുണ്ട്. ഇപ്പം കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ഒരുപാട് സമയം ഫ്രീ ആയി കിട്ടി ജോലി സമയത്ത്, അപ്പോഴാണ് ഞാൻ കല കൂടുതലായിട്ടും വരക്കാൻ തുടങ്ങിയത്. ഈ പ്രവാസി എന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് സമയത്താണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ എത്ര മണിക്കാണ് ഇതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടത്? ജോലി സമയത്ത് എനിക്ക് വരക്കാൻ തീരെ സമയം ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരുപാട് സമയം ഫ്രീ ആയി കിട്ടിയപ്പോൾ ഞാൻ നിർത്തിവെച്ച കല വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. എന്തൊക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വരച്ചിട്ടുള്ളത്? ഞാൻ കൂടുതലും പ്രകൃതി, ലാൻഡ്സ്കേപ്പ് എന്നീ ചിത്രങ്ങളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതാണ് ഞാൻ കൂടുതൽ വരച്ചിട്ടുള്ളത്. CT അബ്ദുൽ ഫത്താഫ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. VA അബ്ദുൽ ഗഫൂർ, സജിത്ത് PC, അനീഷ് ബെഞ്ചമിൻ, നികേഷ് PP, ശ്രീകല KV, അമ്പിളിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തവിടിശ്ശേരി വരവടിക്കാവ് ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായുള്ള ശ്രീകോവിൽ നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.